ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഒരു വീക്കെൻഡാണ്. അപ്പോൾ ആ വീക്കെൻഡ് ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിക്കുകയാണ്. പുറത്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാളിലേക്കോ ബീച്ചിലേക്കോ ഒന്നും അല്ല കേട്ടോ പോണത്. ഇവിടെ എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാറിൽ ഒരു കുഞ്ഞു കറക്കത്തിന് വേണ്ടിയിട്ട് പോവാണ്. പുറത്തേക്കൊന്നും ഇറങ്ങാതെ ജസ്റ്റ് കാറിൽ മാത്രമായിട്ട് ഇപ്പോൾ ഏകദേശം 4 മാസത്തോളമായി നമ്മളെല്ലാവരും കൂടിയിട്ടൊന്ന് പുറത്തേക്ക് പോയിട്ട്. ഇപ്പോൾ 1st week പോയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഡെലിവറി കഴിഞ്ഞു. പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി വീട്ടിൽ തന്നെയായിരുന്നു. ഈ ഒരു കൊറോണ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഇവിടെയൊക്കെ ഒന്ന് പറക്കണ സമയത്ത് തൊട്ട് നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല. ആകെ ജസ്റ്റ് ഗ്രോസറി ഷോപ്പിങ്ങിനെ കിച്ചുവേട്ടം പോവും വരും എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കണ്ണനും അതിൻ്റെ ഒരു ക്ഷീണത്തിലാണ്. പുറത്തേക്കൊന്നും പോകാൻ പറ്റാതെ അവനും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരാതികളൊക്കെ തീർക്കാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് കാറിൽ പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്, ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ചാച്ചമോണ്ടേ, ചാച്ചമോണ്ടേ, പോണ്ടേ, പെണങ്ങി പോവാണോ? കണ്ണിന് പുറത്ത് പോകാന്നുള്ള യാതൊരു ധാരണയില്ലാത്ത കാരണം അവനോട് ഡ്രസ്സ് മാറാൻ പറയുമ്പോഴും അവൻ അവിടെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാട്ട് ഞാൻ ഓഫ് ചെയ്തതിൻ്റെ ഒരു ഓട്ടമാണ് കേട്ടോ. അപ്പോൾ കിച്ചുവേട്ടനോട് പോയി പരാതി പറയുകയാണ്. അപ്പോൾ കിച്ചുവേട്ടൻ അവനെ മെല്ലെ എടുത്ത് ഡ്രസ്സ് ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ കിച്ചുവേട്ടൻ അവിടെ കണ്ണനെ ഡ്രസ്സ് ചെയ്യിക്കണ ഗ്യാപ്പിൽ ഞാൻ ദച്ചുവിനെ ഡ്രസ്സ് ചെയ്യിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ദച്ചുവിനെ ഇടിക്കാൻ വേണ്ടി പോണത്. ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു 3 ഡ്രസ്സായിട്ട് ഒരു സെറ്റിൽ വരുന്നതാണ്. നൈറ്റ് വെയർ ഡ്രസ്സുകളാണ് ഇത് ശരിക്കും. ഒരു ബ്ലാങ്കറ്റും കൂടി എടുക്കുന്നുണ്ട് ദച്ചുവിനെ പുതപ്പിക്കാൻ വേണ്ടി. ദച്ചുമൻ അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പോകാൻ റെഡി ആയിട്ടിരിക്കണേ. ഇനി ഞാൻ പോയി റെഡി ആവണം. അപ്പോൾ കിച്ചുവേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. തിരിച്ചു വന്നപ്പോഴേക്കും ഒരു തൊപ്പി ഇടിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു കേട്ടോ. അപ്പോൾ തൊപ്പി പൊതുവേ ദച്ചുവിനെ ഇടുന്നത് അത്ര ഇഷ്ടമില്ല. കാരണം അങ്ങനെ പുറത്ത് പോകുന്ന ഒരു ഇതൊക്കെ കുറവായത് കാരണം അവന് വലിയ ശീലമില്ല അതിട്ടിട്ട്. ലാസ്റ്റ് കിച്ചുവേട്ടൻ സക്സസ് ആയിട്ടോ ഇടിച്ചു ഒരു വിധത്തിൽ. കണ്ണനവിടെ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാസ്കും ഗ്ലൗസൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അത് ഓരോരുത്തരായിട്ട് ഇടണം. കണ്ണന് ഡ്രസ്സൊക്കെ ഇടിച്ചെങ്കിലും കണ്ണനൊരു ഐഡിയ കിട്ടുന്നില്ല. അത് ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കണേ, നമ്മൾ പുറത്ത് പോകണ്ടോ എന്നുള്ളത് ഞാനിപ്പോഴും ഡൗട്ടുണ്ട്. അതുകൊണ്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു വിധത്തിലാണ് അവനെ വിളിച്ചിട്ട് എടുത്തിട്ട് കിച്ചേട്ടൻ കൊണ്ടുപോയത് കാറിലേക്ക്. ലാസ്റ്റ് കാറിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ അവന് മനസ്സിലായി പോകണ്ടെന്നുള്ളത്. അപ്പോൾ ബൈ ബൈ എന്നൊക്കെ മെല്ലെ പറയാൻ വേണ്ടി തുടങ്ങി. കാറിൽ വന്ന് ഇരുന്നു ചെയ്യും. അവൻ ഫുള്ള് അതിശയിച്ച് നിൽക്കണം കേട്ടോ. കാരണം ഇത് 4 മാസത്തോളമായി നമ്മൾ ഈ കാറിലൊക്കെ അവന്ന് കയറിയിട്ട്. അവൻ ആകെ അതിശയിച്ചിരിക്കണത് എങ്ങോട്ടേ പോണേ, എങ്ങനെ ഈ കൊണ്ടുപോകണേ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇരിക്കുമ്പോഴൊക്കെ ബാൽക്കണിയിൽ പോകുമ്പോൾ ഈ പുറത്തെ റോഡുകളും വണ്ടികളും പോണതൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇപ്പോൾ കാറിൽ പോകുമ്പോൾ വണ്ടികളൊക്കെ പോണ കാണുമ്പോഴുള്ള ഒരു ആകെ അത്ഭുതപ്പെട്ടിട്ടുള്ളൊരു നോട്ടാണ് കേട്ടോ കണ്ണൻ്റെ. ദച്ചുമോനും വണ്ടിയിലിരിക്കണ കാരണം അമ്മയുടെ മടിയിലുമാണ് ഇരിക്കണത്. അപ്പോൾ ഒന്ന് ഉറങ്ങാം എന്നുള്ളൊരു ഭാവമാണുള്ളത്. നമ്മൾ അധിക ദൂരത്തേക്കൊന്നും പോകണില്ല കേട്ടോ. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അടുത്ത് തന്നെയുള്ള റോഡുകളിലൂടെ ഒന്ന് കറങ്ങി വരാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുടെ ബിൽഡിങ്ങുള്ളതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറയെ വില്ലകളാണ്. ഇവിടെ അൽബാഷ പോൺ പാർക്കിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഇവിടുത്തെ വില്ലകളുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിലത്തെ വീടുകളെ പോലെയാണ്. ഒരുവിധം എല്ലാ വീടുകളും നല്ല ഭംഗിയുള്ള വില്ലകളാണ് കാണാനായിട്ട്. ഈ വില്ലകളുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി കാം ആണ് കേട്ടോ. കാണാൻ അധികം തിരക്കുകളില്ലാത്ത ഏരിയ ആണ്. ദച്ചു ഉറങ്ങണോ വേണ്ടോ എന്നുള്ളൊരു ആലോചനയിലാണ്. നമ്മുടെ മടിയിൽ ഇങ്ങനെ നല്ല സുഖമായിട്ടിരിക്കുകയാണ്. കണ്ണനാണെങ്കിൽ അവിടെ ഫുൾ ആവേശമാണ്. ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് ബാക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞാലാണ് കേട്ടോ ഇവിടുത്തെ പോണ്ട് പാർക്കൊക്കെ ഉള്ളത്. അൽബാഷ പോണ്ട് പാർക്ക് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും കുറേ വില്ലകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന മരങ്ങളില്ല, ഒരു ഈവനിങ് ടൈമിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നിറയെ കിളികളായിരിക്കും ഈ മരങ്ങളുടെ മുകളിൽ. കംപ്ലീറ്റ് ഈ പാർക്കിൽ നിന്നും ഈ ചെടികളിലേക്കും ആയിട്ട് ഈ മരങ്ങളിലേക്കും ആയിട്ട് കിളികൾ ഇങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കുന്നത് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് വില്ലകളാണ് നമ്മുടെ ഈ ബാക്ക് സൈഡിലേക്ക് പോണ വഴിയിലൊക്കെ എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ പോണ പോലെയാണ്. നിറയെ വീടുകളാണ് അടുത്തടുത്തായിട്ട്. ആറിലിരുന്ന് കംപ്ലീറ്റ് കണ്ണൻ്റെ ആക്ഷൻ സോങ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പാട്ട് പാടി കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് അവൻ ആക്ഷൻസ് കാണിക്കും. അങ്ങനെയായിരുന്നു. ഇപ്പോൾ സ്ഥിരം ഈ റൈംസുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഇത് വെച്ചിട്ടൊക്കെ കാണിക്കുകയാണ്. പക്ഷേ ക്യാമറയിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ തൊട്ട് ആൾക്കൊരു വലിവുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് കാണിക്കുന്നില്ലയോ.
ഒന്ന് ആലോചിച്ചിട്ടൊക്കെയാണ് കേട്ടോ പുള്ളി ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ക്യാമറ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചേക്കുന്നത് മുമ്പിൽ കണ്ടിട്ടുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാരണം പുള്ളിക്കാരൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഇത് ഞാൻ കാണിക്കണോ വേണ്ടയോ എന്നുള്ളത് ആലോചനയിലാണ് പുള്ളി. ഇപ്പോൾ നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പുറമേയുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇങ്ങനത്തെ ടൈപ്പ് വില്ലകളാണ് കേട്ടോ. ഒരുപാട് വലിയ വലിയ വില്ലകളാണ് ഈ ഏരിയ ഫുള്ളുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. കുറേ വില്ലകളുണ്ട് കേട്ടോ. എന്നാൽ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ വീടുകളിങ്ങനെ അടുത്തടുത്തുള്ള പോലെ ഇവിടെ കൂടുതലും ഫ്ലാറ്റുകളിലുള്ളൊരു ജീവിതമാണല്ലോ നമുക്ക് പുറമേ ഉള്ളവർക്കെ സംബന്ധിച്ച്. ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ വീടുകളാണ് ഈ കാണുന്നത് കൂടുതലും. നമ്മൾ കാറിൽ തന്നെ കുറച്ച് റൗണ്ടുകൾ ഈ ഏരിയയിൽ തന്നെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഏരിയയിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല ഭംഗിയുള്ള വീടുകളും കാണാൻ പറ്റും. അതുപോലെ തന്നെ അധികം തിരക്കില്ലാത്തൊരു റോഡുമാണ്, വലിയ ബഹളങ്ങളൊന്നുമില്ല. പിന്നെ വെള്ളിയാഴ്ച വൈകുന്നേര സമയമാണ്, അപ്പോൾ ഈ ഏരിയയിലൊന്നും ഒട്ടും അങ്ങനെ തിരക്കുകളൊന്നുമില്ല. നമ്മൾ മാത്രം തന്നെ ഉള്ളൂ എന്ന് പറയാം. കൂടുതലും വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല ചൂടുമാണ് പുറത്ത്. അൽബാഷ പോൺ പാർക്കിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ വില്ലകളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ അൽബാഷ പോൺ പാർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ നടുക്ക് ഒരു വലിയൊരു പോണ്ട് ഉണ്ട്. അതിൽ ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ പാർക്കാണ്, ഒരുപാട് പേര് എക്സസൈസ് ചെയ്യാനൊക്കെ സ്ഥിരം വരണ ഒരു പാർക്ക് കൂടിയാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുള്ള ഒരുപാട് തരത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ട് ഈ പോൺ പാർക്കിനകത്ത്. ഈ കടലാസ് പൂവിൻ്റെ തന്നെ പല വെറൈറ്റിയിലുള്ള പല കളറിലുണ്ട് കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫോട്ടോസാണ് നമുക്ക് കിട്ടുക. നല്ല രസമുള്ള ബാക്ക്ഗ്രൗണ്ടാണ് അവിടെ. പോൺ പാർക്കിൻ്റെ നേരെ ഇനിയായിട്ട് ഒരു കുഞ്ഞു മാള് വന്നിട്ടുണ്ട് കേട്ടോ. ഗലേറിയ മാളാണെന്നാണ് അതിൻ്റെ പേര്. അവിടെ കൂടുതലും ഈ റെസ്റ്റോറൻറ്റ്സാണ് ഉള്ളത്. റെസ്റ്റോറൻറ്റ്സും കോഫി ഷോപ്പൊക്കെ തന്നെയാണുള്ളത്. പിന്നെ ഒരു കുഞ്ഞ് സൂപ്പർ മാർക്കറ്റും കൂടി ഉണ്ട് കേട്ടോ, ഫ്രാൻപിക്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു ക്ലിനിക്കും കൂടി ഉണ്ട്. ഇതൊക്കെ ഈ പോൺ പാർക്കിൻ്റെ നേരെ മുന്നിൽ തന്നെയായിട്ടാണ് കേട്ടോ. ഇത് അൽബാഷ പോൺ പാർക്കിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. നമ്മളെപ്പോഴും പോയാലും ബാക്ക് സൈഡിലാണ് കൂടുതലിടാറ്. അപ്പോൾ ഈ ഏരിയയിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഫ്രണ്ട് സൈഡ് ഒന്നും കൂടി കാണാൻ ഭംഗിയാണ് കേട്ടോ, അവരുടെ എൻട്രൻസൊക്കെ ആയിട്ട്. അപ്പം അവിടെയും നിറയെ പാർക്കിംഗ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഒരു 5 മണി 6 മണി ടൈമിലൊക്കെയാണ് നമ്മൾ വരണേച്ചെങ്കിൽ ഒരുപാട് കിളികളുണ്ടായിരിക്കും കേട്ടോ. നിറയെ തത്തകളുള്ള ഒരു പാർക്കും കൂടിയാണ്. തത്തകൾ ഒരു 6 മണി സമയത്തൊക്കെ ആകുമ്പോൾ നിറയെ വരും. ഈ ഒരു പോൺ പാർക്കിലെ മരങ്ങളിലും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഒരു വില്ലയുണ്ട്, ഒരുപാട് മരങ്ങളുള്ളൊരു വില്ല. അവിടെയും കൂടിയായിട്ട് ഈ തത്തകൾ കംപ്ലീറ്റ് ഉണ്ടാവും. തത്തകൾ മാത്രമല്ല വേറെയും കുറേ ടൈപ്പ് പക്ഷികൾ വരാനും കാണാറുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ മുന്നേ പോൺ പാർക്കിൽ പോയ സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. കൊറോണയ്ക്കൊക്കെ മുന്നെയാണ്, കുറേ മുന്നേ. ഇപ്പോൾ നമ്മൾ കുറേ ആയിട്ട് ഇവിടേക്ക് വന്നിട്ട് ഇവിടെ ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല രസമാണ് ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ പൂമരമൊക്കെ നിറയെ ഉണ്ട്. ആ പൂമരത്തു നിന്ന് പൂവ് കൊഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് വെച്ചെങ്കിൽ നല്ല രസമാണ്. നിലത്ത് പച്ച പുല്ലും ആ ഓറഞ്ച് കളറിലുള്ള പൂവും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. വെള്ളിയാഴ്ച ദിവസമൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കാട്ടോ. ബേബി ഷവർ, അതുപോലെ തന്നെ പ്രഗ്നൻസി ഫോട്ടോഷൂട്ട്, പിന്നെ ചെറിയ മക്കളെ കൊണ്ടുവന്നിട്ടുള്ള അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് എപ്പോഴും അങ്ങനെ നിറയെ ആളുകൾ ഉണ്ടാവാറുണ്ട് ഇവിടെ. കൊറോണയ്ക്ക് മുന്നേ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർക്ക് ശരിക്കും വീക്കെൻഡുകളിൽ ഭയങ്കര ബിസി ആയിരിക്കും കേട്ടോ. ഒരുപാട് നാഷണാലിറ്റി ആൾക്കാർ വന്നിട്ട് ഫുഡൊക്കെ വന്നിട്ട് കഴിക്കാനും ചിൽഡ്രൻസിനായാലും ഒരുപാട് ആക്ടിവിറ്റീസ്, സൈക്ലിംഗ്, അങ്ങനെ ബോട്ടിങ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു പാർക്ക് കൂടിയായിരുന്നു ഇത്. ഇവിടെ നിറയെ പൂച്ചകളാണ് കേട്ടോ. എവിടെ പോയാലും നിറയെ പൂച്ചകളുണ്ടായിരിക്കും. അതുപോലെ തന്നെ മൈനകളും, മൈനകളുടെ ഒരു കൂട്ടം തന്നെയുണ്ട് ഈ പാർക്കിൽ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ വണ്ടി ഓടിച്ചതിന് ശേഷം നമ്മളിനി തിരിച്ച് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് തന്നെ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലുലു വഴിയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അൽബാഷ ലുലു ആണ് കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ സ്ഥിരം വാങ്ങാൻ വരുന്ന ഒരു ലുലു ആണ്. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് ലുലു കാണാൻ പറ്റുമല്ലോ. മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. UAE ഇപ്പോൾ എവിടെ പോയാലും നമുക്ക് അവിടെ ഒരു ലുലു കാണാതിരിക്കില്ല. ആ ലുലുവിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കേരള ഐറ്റംസും ഉണ്ടാവും. പക്ഷേ ഈ കൊറോണയൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ അടുത്തുള്ള ഗ്രോസറികളിൽ നിന്നൊക്കെ തന്നെയാണ് സാധനങ്ങൾ കൂടുതലായിട്ടും വാങ്ങണേ. അത്ര അത്യാവശ്യം എന്തെങ്കിലും ഇന്ത്യൻ സാധനങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഇവിടേക്ക് വരാറുള്ളൂ.
അങ്ങനെ നമ്മുടെ കുഞ്ഞു കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബിൽഡിങ്ങിലേക്ക് തന്നെ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. പറയൂ കണ്ടോ.